ശ്രീ സജി ജോസഫ്. സർ, ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് സാമ്പത്തിക പ്രയാസം മൂലം പണം തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത പാവപ്പെട്ടവർക്കെതിരെ വ്യാപകമായി നടത്തിവരുന്ന ജപ്തി നടപടികൾ മൂലം അവർ നേരിടുന്ന കടുത്ത ആശങ്കയും പ്രതിസന്ധിയും പരിഹരിക്കേണ്ട ആവശ്യകതയിലേക്ക് സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സർ, കേരളത്തിലെ കാർഷിക മേഖലയും ദുർബല ജനവിഭാഗങ്ങളും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിലും ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ നിസ്സംഗത തുടരുന്നത്, അതിൽ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം സഭയെ അറിയിക്കുകയാണ്. സർ, സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ആളുകൾ ജപ്തി നോട്ടീസ് ലഭിച്ച് നടപടികൾ ആരംഭിച്ചതിൻ്റെ ഫലമായിട്ട് നിരവധി പേരാണ് സർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ മലയോരത്ത് തന്നെ 4 കർഷകരാണ് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അയ്യങ്കുന്നിലെ സുബ്രഹ്മണ്യൻ, കൊളക്കാട്ടെ ആൽബർട്ട്, ചന്ദനക്കാംപാറയിലെ ജോസഫ്, പാത്തമ്പാറയിലെ ജോസ് തുടങ്ങിയവരെല്ലാം ആത്മഹത്യ ചെയ്തു. സർ, ഇവരെല്ലാം സർ ജപ്തി നടപടികളും കടക്കണിയും മൂലമാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുട്ടനാട്ടിൽ ജീവനൊടുക്കിയ പ്രസാദിൻ്റെ കുടുംബത്തിന് പോലും ജപ്തി നോട്ടീസ് ലഭിച്ചു എന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സർ, ആകെയുള്ള കിടപ്പാടവും ജപ്തി ചെയ്യുമെന്നാണ് ഇപ്പോൾ നോട്ടീസിൽ പറയുന്നത്. സർ, കേരളത്തിലെ കർഷകരുടെ മനസ്സിലെ വിങ്ങുന്ന വേദനയാണ് കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തിട്ടുള്ള പ്രസാദ്. സർ, അധ്വാനിച്ചുണ്ടാക്കിയ നെല്ല് സർക്കാരിന് നൽകിയതാണ് പ്രസാദ് ചെയ്ത ഏക കുറ്റം. വിയർപ്പൊഴുക്കി വിളയായ നെല്ലിൻ്റെ പണം സർക്കാർ നൽകാത്തതിനാൽ പരാജയപ്പെട്ട കർഷകനാണ് താനെന്നാണ് പ്രസാദിൻ്റെ ദീനരോദനം. സർ, അത് ഒറ്റപ്പെട്ട ഒരു ദീനരോദനമല്ല. സർ, നവകേരള യാത്രയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളിലെ വിധവകളാകേണ്ടി വന്ന അമ്മമാരുടെ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. സർ, അക്കാര്യത്തിലൊന്നും ഒരു നടപടിയും എവിടെയും സൂചിപ്പിച്ചു കണ്ടില്ല. സർ, എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ജപ്തി ഏറ്റെടുക്കൽ നടപടികൾക്കായി മത്സരിക്കുന്ന കാഴ്ചയാണ് നിസ്സഹായതയോടെ നമ്മൾ നോക്കിക്കാണുന്നത്. സർ, അതിൽ കേരള ബാങ്കും കാർഷിക വികസന ബാങ്കും സഹകരണ ബാങ്കുകളുമെല്ലാം ഒപ്പം കൂടി എന്നുള്ളത് വലിയ ആശ്ചര്യകരമാണ്. സർ, മൂവാറ്റുപുഴയിൽ മാതാപിതാക്കൾ വീട്ടില്ലാത്തപ്പോഴാണ് കേരള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ 2 പെൺകുട്ടികളെ പുറത്താക്കി വീട് ജപ്തി ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കരയിപ്പിക്കുന്ന സമാനമായ സംഭവങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. സർ, വായ്പയെടുത്ത പാവങ്ങൾ അവർക്ക് സമയാസമയം പണം തിരിച്ചടയ്ക്കാനുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവരത് പരിശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്കത് സാധിക്കാത്തതുകൊണ്ടാണ്. അത്തരമൊരു ദശാസന്ധിയിലൂടെ അവർ കടന്നു പോകുമ്പോഴും അതിൻ്റെ ഉത്തരവാദി, പ്രധാനപ്പെട്ട ഉത്തരവാദി സംസ്ഥാന സർക്കാർ മാത്രമാണ്. സർ, കർഷകരുടെ വിളകൾക്ക് ന്യായമായ വിലയും വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകിയാൽ മാത്രം മതി അവർക്ക് വായ്പ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതിലൊരു ആത്മാർത്ഥമായ ഫലപ്രദമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു ആത്മപരിശോധന നടത്തണം. അതിനനുസരിച്ചുള്ള നടപടികളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വരുമാനം നിലച്ചുപോയ 10,000-കണക്കിന് തൊഴിലാളികളും തൊഴിൽരഹിതരും രോഗശയിൽ കിടക്കുന്നവരും ദുർബലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവരെല്ലാം ജപ്തി നടപടികൾ നേരിടുകയാണ്. സർ, എടുത്ത വായ്പയുടെ 2-3 ഇരട്ടി അടയ്ക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ജപ്തി നോട്ടീസ് കിട്ടിയതോടെ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സർ, ഏതുണ്ട് ഭൂമിയും അതുപോലെ തന്നെ കിടപ്പാടവും മാത്രമുള്ളവരെ മനസ്സ് തകർന്നിരിക്കുന്ന കാഴ്ചയാണ് സർ ഇപ്പോൾ ഇവിടെ കാണുന്നത്. സർ, സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം കർഷകർക്ക് ഒട്ടും ഗുണകരമായിട്ടില്ല. തിരിച്ചടയ്ക്കേണ്ട കാലാവധി നീട്ടിക്കിട്ടുമെന്ന് മാത്രമാണ് ആകെയുള്ള ആശ്വാസം. സർ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സർഫാസി നിയമം കർഷകരുടെ തലയിൽ ഒരു ഇടുത്തി പോലെ വീണിരിക്കുകയാണ്. വായ്പകളിൽ 1-2 തിരിച്ചടവുകൾ മുടങ്ങിയാൽ ഗുണ്ടകളെ വീടുകളിലേക്ക് വിട്ട് ഇറക്കിവിട്ട് ജപ്തി ചെയ്യുന്ന അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർ, ഇവിടെ 2-3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഞാൻ ഉന്നയിക്കുകയാണ്. സർ, നാമമാത്ര കർഷകരുടെ, ദുർബല ജനവിഭാഗങ്ങളുടെ കടക്കണിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം. അവരുടെ കടങ്ങൾ എഴുതി തള്ളണം. അതുപോലെ തന്നെ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് പലിശയും പിഴപ്പലിശയുമെങ്കിലും എഴുതി തള്ളാൻ സർക്കാർ തയ്യാറാകണം. അതുപോലെ തന്നെ പലിശരഹിത വായ്പാ മൊറട്ടോറിയം ഉടൻ പ്രഖ്യാപിക്കണം. ജപ്തി നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കാനുള്ള നിയമം ഉണ്ടാക്കണം. സർഫാസി നിയമം ഭേദഗതി ചെയ്യാനുള്ള അടിയന്തരമായ ഇടപെടൽ കൂടി സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഇടപെട്ട് അക്കാര്യത്തിലും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഇതിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര പരിധിയിലുള്ള ബാങ്കുകളെ സംബന്ധിച്ചാണ് സർ ഈ ഇവിടുത്തെ ഇന്നത്തെ ഈ സദർശനിക്കൽ നോട്ടീസ്. സർ, ബാങ്കുകൾ സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിലല്ല പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ ബാങ്കുകളെല്ലാം തന്നെ ബാങ്കിങ് കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ബാങ്കിങ് എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിൽ 45-ാം ഇനമായി ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ
ഈ വിഷയത്തിലുള്ള നിയമനിർമ്മാണത്തിലുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ് സർ. ആയതിനാൽ പാർലമെന്റ് രൂപീകരിച്ചിട്ടുള്ള സർഫാസി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ദേശസർക്കൃത ബാങ്കുകളും ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളും നിയമാനുസൃതം സ്വീകരിക്കുന്ന നടപടികളിൽ ഇടപെടുന്നതിന് സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട് എന്ന് അങ്ങേക്കും അറിയാം. സർഫാസി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നതിലൂടെയുള്ള പ്രയാസകരമായ സവിശേഷ സാഹചര്യം സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. 5 സെന്റിൽ കവിയാതെയുള്ള ഭൂമിയും വീടും സെക്യൂരിറ്റിയായി നൽകുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതയ്ക്ക് 2002 സർഫാസി നിയമം ബാധകമല്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നതിലേക്കായി സർഫാസി ആക്ടിൻ്റെ 31-ാം വകുപ്പ് ഭേദഗതി ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള നിയമസഭ ഐക്യകണ്ഠ നിയമം പ്രമേയം പാസാക്കുകയും പ്രസ്തുത പ്രമേയം കേന്ദ്ര സർക്കാരിൻ്റെ ധനമന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയും കേരളത്തിൻ്റെ ആവശ്യത്തിന്മേൽ അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ 4 ദിവസമായി അനുകൂല പ്രതികരണം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ലാത്തതാണ് സാർ. ജപ്തി നടപടികൾ ഒഴിവാക്കി നൽകുവാനും വായ്പാ തിരിച്ചടവിന് സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അപേക്ഷകൾ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ഇത്തരം അപേക്ഷകൾ അനുഭാവപൂർവ്വം പരിഗണിക്കുവാനും പരമാവധി സഹായം അനുവദിക്കുവാനും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിക്ക് സർക്കാർ നിർദ്ദേശം നൽകുന്നുമുണ്ട്. ഇത്തരത്തിൽ വായ്പാ തിരിച്ചടവിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ക്രിയാത്മകമായ ഇടപെടലുകളാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. സാർ, ഗുരുതരമായ പ്രതിസന്ധി ആയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബാങ്കുകളുടെ കാര്യത്തിൽ മാത്രമല്ല, കേരള ബാങ്കും അതുപോലെ കാർഷിക വികസന ബാങ്കും അതുപോലെയുള്ള സഹകരണ ബാങ്കുകളുമൊക്കെ ഈ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ എൻ്റെ ചോദ്യം, പലിശരഹിതമായിട്ടുള്ള ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ സാധിക്കുമോ, അത് സർക്കാർ പരിശോധിക്കുമോ എന്നുള്ളതാണ്. യെസ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സാർ, പ്രധാനമായും ഈ കാര്യത്തിനകത്ത് ഉള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തിൻ്റെ പരിധിയിലുള്ള ബാങ്കുകളിലാണ് നമുക്ക് വളരെ പരിമിതിയുള്ളത്. മറ്റു മേഖലകളിൽ നമ്മൾ OTS സ്പെഷ്യൽ സ്കീമുകൾ മൊറട്ടോറിയം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. സഹകരണ ബാങ്കുകൾ അക്കാര്യത്തിനകത്ത് പ്രത്യേകം പ്രാധാന്യത്തോടെ ഇടപെടുന്നുണ്ട്. പരിധിയിൽ വരുന്നതിനകത്ത് കടാശ്വാസ കമ്മീഷൻ്റെ കേസുകളും സഹകരണ മേഖലയിൽ ചിലത് വരുന്നുണ്ട്. സാർ, ഈ വായ്പാ കുടിശ്ശികയുടെ കാര്യത്തിനകത്ത് സർഫാസി നിയമം വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ് സാർ ഇത്രയേറെ ഉള്ളത്. സർഫാസി നിയമം പാസ്സാക്കുന്ന സമയത്ത് തന്നെ സർഫാസി നിയമം പാസ്സാക്കരുത് എന്ന് അന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടതാണ്. ഞാൻ രാഷ്ട്രീയം പറയല്ല, സർഫാസി നിയമം വന്നത് നേരത്തെയുള്ള ഒരു ഘട്ടത്തിലാണ്, ഇപ്പോഴല്ല, 7-10 വർഷത്തിനകം അല്ല. സാർ, ഇതിൻ്റെ അപകടമുണ്ട്. നമുക്ക് ഇക്കാര്യത്തിൽ കളക്റ്റീവായിട്ട് ചെയ്യാം. എന്തൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ ബാങ്കുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും? നമുക്ക് കേവലം സഹകരണ ബാങ്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സാർ, നമ്മൾ ഇക്കാര്യത്തിനകത്ത് ബാങ്കേഴ്സ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് മീറ്റിങ്ങിലും SLBC ബാങ്കേഴ്സ് കമ്മിറ്റിയിലും മറ്റു വേദികളിലും വലിയ കാര്യം പറയുന്നുണ്ട്. കൂടുതൽ ശക്തമായി ഈ വികാരം അവിടെ ഉന്നയിക്കാനും ഇതിനകത്ത് പരമാവധി പരിഹാരം കാണാനുള്ള പ്രത്യേക ഇടപെടൽ നടത്താം സാർ.